ബാലവേല വിരുദ്ധ ദിനത്തിൽ കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡുമായി ടൗൺ പോലീസ്. എസ്ഐ സി എച്ച് നസീബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബാലവേല നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിരുന്നു റെയ്ഡ്. ഇതര സംസ്ഥാനക്കാരെ മതിയായ രേഖകൾ ഇല്ലാതെ ജോലിക്ക് വെക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ടൗൺ എസ്ഐ സി എച്ച് നസീബിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. ഹോട്ടലുകളിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിരുന്നു പരിശോധന. പരിശോധനയിൽ കുട്ടികളെ ജോലിക്ക് വെച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്ന് എസ്ഐ സി എച്ച് നസീബ് പറഞ്ഞു. 18 വയസ്സിന് താഴെയുള്ള ആരെയെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവർക്കാരെ കണ്ടെത്തി ജോലിക്ക് വെച്ച ആൾക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അങ്ങനെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സൗജന്യപൂർവ്വമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കാരം ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. ഇതുവരെയുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതര സംസ്ഥാനക്കാരെ ജോലിക്ക് വെക്കുമ്പോൾ ഉടമ മതിയായ രേഖകൾ ശേഖരിച്ചു വെക്കണമെന്നാണ് നിയമം. എന്നാൽ മതിയായ രേഖകൾ ഇല്ലാതെ പല ഹോട്ടലുകളിലും ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് രേഖകൾ ഹാജരാക്കാൻ സമയം അനുവദിച്ചതായും എസ്ഐ പറഞ്ഞു. പ്രൂഫുകൾ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ രണ്ടും പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പരിശോധന തുടരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. നിലവിൽ ഏതെങ്കിലും ഹോട്ടലിൽ അതുപോലെ ഈ ഐ ഡി പ്രൂഫൊന്നും ഇല്ലാതെ അന്യ സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പൂർണ്ണമല്ല, അവർ ശേഖരിച്ചു വെച്ച വിവരങ്ങൾ പൂർണ്ണമല്ല. അപ്പം അവർക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എല്ലാ പ്രൂഫുകളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ ഒരു ടൈം കൊടുത്തിട്ട് ഇത്രാം തീയതിക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് അവരുടെ നിർദ്ദേശം നൽകിയിട്ട് തൽക്കാലം കൊടുത്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന കേസുകൾ പെരുകുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. രേഖകൾ ഹാജരാക്കുന്നില്ലെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. എസ്ഐമാരായ സഹീഷ്, ഇബ്രാഹിം, എഎസ്ഐ സാംജിത്ത്, സീനിയർ സിപിഒമാരായ ജിംനേഷ്, അഖിൽ എന്നിവരും പരിശോധനാ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.